वेलकम बैक टू अवर चैनल अगेन एल्लावर्क्कुम नमस्कारम इन नम्मल पत्ताम क्लासिले आदित्ते चाप्टरिन्टे रण्डामत्ते पार्ट अरिथ्मेटिक सीक्वेंस एन्न पറയുന്ന चाप्टरिन्टे रण्डामत्ते पार्ट आण डिस्कस चेय्युन्नत इन्नत्ते क्लासिल आदिमे तन्ने ञान ओरु चेरिय ओरु इंडायरेक्ट क्वेश्चन आण डिस्कस चेय्युन्नत बोर्डिल ओरु समयरे ओरु यूनिट वशमुल्ल ओरु समयरे वरच्चिरिक्कुन्नु अतिन्टे वशंगलुडे മധ്യബിന്ദുകൾ യോജിപ്പിച്ചുകൊണ്ട് രണ്ടാമതൊരു സമയരവും ആ സമയരത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുകൾ യോജിപ്പിച്ചുകൊണ്ട് മൂന്നാമതൊരു സമയരവും ഞാൻ വരച്ചിരിക്കുന്നു. എ സ്ക്വയർ ഓഫ് സൈഡ് 1 യൂണിറ്റ് ഈസ് ഗിവൺ അനദർ സ്ക്വയർ ഈസ് മെയ്ഡ് ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ഫസ്റ്റ് സ്ക്വയർ ആൻഡ് ദി തേർഡ് സ്ക്വയർ ഈസ് ഓൾസോ മെയ്ഡ് ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി സെക്കൻഡ് സ്ക്വയർ റൈറ്റ് ദ സീക്വൻസ് ഓഫ് ദെയർ ഏരിയാസ് കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഒന്നാമത്തെ സമയരത്തിൻ്റെ वशंग मध्यविधि योजि रमयर रमयर वशंग मध्यविधि योजि मूा समय वरच अगे इन अगर नालाम समय वरच संगल्पर फोर्त स्क्वयर मूा समें मिड पॉइंट योजि फोर्त स्क्वयर वरचि निमयं परपड़व श्रेणी एल अब नमक इवे नमक और समय फस्ट समय सैड ए आयोजेंस ऑफ देरिया परपड़व श्रेणी इन आद्य समय वश यूनिट अक्वयर स्क्वयर ഇനി അതിന്റെ വശത്തിന്റെ മധ്യബിന്ദുകൾ യോജിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന സമയരത്തിന്റെ ഡയഗണൽ ഒരു യൂണിറ്റ് ആയിരിക്കും. ഞാൻ ആ ഡയഗ്രം ഒന്നുകൂടി സൂചിപ്പിക്കാം. ഇത് ഇങ്ങനെയാണ് സമയരം വരച്ചിരിക്കുന്നതെങ്കിൽ ഇത് ഒരു യൂണിറ്റ് ആണെങ്കിൽ രണ്ടാമത് വരച്ചിരിക്കുന്ന സമയരത്തിന്റെ ഡയഗണൽ ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ സമയരത്തിന്റെ ഏരിയയാണ് രണ്ട് സൂത്രവാക്യമുണ്ട്. ഒന്ന് a a സ്ക്വയർ മറ്റൊന്ന് ഹാഫ് d സ്ക്വയർ എന്ന് പറയുന്ന സൂത്രവാക്യമാണ്. അപ്പോൾ വശമൊന്നാണെങ്കിൽ ഏരിയ 1 ന്റെ വർഗ്ഗം 1 സ്ക്വയർ 1. ഇനി രണ്ടാമത്തെ സമയത്തെ ഒരു വശം നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ അതിനേക്കാൾ എളുപ്പം ഇവിടെ ഒരു വശമാണ് ഇതിന്റെ ഡയഗണൽ 1 ആണ്. അപ്പോൾ ഡയഗണൽ 1 ആണെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് d സ്ക്വയർ ആണ്. d ഡയഗണൽ വികർണ 1. അപ്പോൾ 1 ന്റെ വർഗ്ഗം 1 1 ന്റെ 1/2 ആണ്. ഇനി അടുത്ത സമയരം ഉണ്ടെങ്കിൽ ഈ സമയത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് ഇതിന്റെ പകുതിയാണ്. ആദ്യത്തെ സമയത്തിന്റെ പകുതിയാണ്, ഒരു വശത്തിന്റെ പകുതിയാണ് മൂന്നാമത്തെ സമയത്തെ ഒരു വശം. അപ്പോൾ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 1/2 സ്ക്വയർ ആണ്. മൂന്നാമത്തെ സമയത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 1/2 സ്ക്വയർ. ഇത് 1/2 ആണ്. അപ്പോൾ 1/2 ന്റെ സ്ക്വയർ 1/4 ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സമയദിരങ്ങളുടെ പരപ്പളവുകൾ അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് പകുതിയായി കുറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നാമത്തെ പകുതി അരയാണ്, അരയുടെ പകുതിയാണ് കാൽ, അതിന്റെ പകുതി 1/8. അതായത് പരപ്പളവുകൾ പകുതിയായി കുറഞ്ഞുകൊണ്ടിരിക്കും. 1/2 ന്റെ പകുതിയാണ് 1/4, 1/4 ന്റെ പകുതിയാണ് 1/8, 1/8 ന്റെ പകുതിയാണ് 1/16. ഒരു ഭിന്നസംഖ്യയുടെ വർഗം ഒരു ഭിന്നസംഖ്യയുടെ പകുതി കാണാൻ അതിന്റെ ഛേദത്തെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. ഒരു ഭിന്നസംഖ്യയുടെ പകുതി കാണാൻ ടു ഫൈൻഡ് ഔട്ട് ദി ഹാഫ് ഓഫ് എ ഫ്രാക്ഷൻ വി ഹാവ് ടു മൾട്ടിപ്ലൈ ദി ഡിനോമിനേറ്റർ ബൈ 2. അതായത് 1/3 ന്റെ പകുതി എന്ന് പറയുന്നത് ഛേദത്തെ 2 കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ മൊത്തം 1/2 കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ 1/3 യെ 2 കൊണ്ട് ഹരിക്കുക. 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 1/2 കൊണ്ട് ഗുണിക്കുക. അതിനേക്കാൾ ഏറ്റവും എളുപ്പം പറഞ്ഞതാണ് ഛേദത്തെ 2 കൊണ്ട് ഗുണിച്ചാൽ ഒരു ഭിന്നസംഖ്യയുടെ പകുതി കിട്ടും. അപ്പോൾ ഇവിടെ ഉത്തരം അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ഏരിയാസ് എന്ന് പറയുന്നത് 1, 1/2, 1/4, 1/8 ഇത് ഓർത്താൽ മതി. അടുത്തത് ഇനി നമ്മൾ എക്സസൈസ് പേജ് നമ്പർ 10 കണക്കാണ് പറയുന്നത്. പേജ് നമ്പർ 10 കുറച്ച് കണക്കുണ്ട്. വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കാം. നിങ്ങൾക്ക് ആ കണക്കുകളൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിയുന്നതായിരിക്കും.
അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇല്ലാത്തവരുണ്ടെങ്കിലും ഉള്ളവർക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേജ് നമ്പർ 10 എന്ന് പറയുന്ന പേജിലെ ഒന്നാമത്തെ കണക്ക് പറയുന്നു. അവിടെ നമുക്കറിയാം ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, പെൻറ്റഗൺ, റെഗുലർ ഹെക്സഗൺ അങ്ങനെയുള്ള പോളിഗൺ, റെഗുലർ പോളിഗണിൻ്റെ സൈഡ് 3, 4, 5 എക്സെട്ര ആണെങ്കിൽ ആ പോളിഗണിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് തന്നിരിക്കുന്നു 3, 4, 5, 6 ക്രമത്തിലാണ്. അതിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ സമ്മിനെ കുറിക്കുന്ന ശ്രേണി എഴുതണം. അതോടൊപ്പം എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സമ്മിനെ കുറിക്കുന്ന ശ്രേണി എഴുതണം. 1 ഇൻറ്റീരിയർ ആംഗിൾ ശ്രേണി എഴുതണം. 1 എക്സ്റ്റീരിയർ ആംഗിൾ ശ്രേണി എഴുതണം. പേജ് നമ്പർ 10 ക്വസ്റ്റ്യൻ നമ്പർ 1 ഉത്തരം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക, മനസ്സിലാക്കുക. അപ്പം നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് ആർ 3, 4, 5 എക്സെട്ര. വേണേൽ 6 നമുക്ക് എഴുതാം. 3 ടേം ഉണ്ടെങ്കിൽ തന്നെ, 3 പദങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു ശ്രേണിയായി മാറി. ഇനി ഇവിടെ നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് സീക്വൻസ് ഓഫ് ദ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സീക്വൻസ് ഓഫ് സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ്. സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ്. അപ്പൊ നമുക്കറിയാം 3 വശമുള്ളത് ട്രയാംഗിൾ ആണ്, 4 വശമുള്ളത് സമയരമാണ്, 5 വശമുള്ളത് പെൻഡഗൺ ആണ്, 6 വശമുള്ളത് ഹെക്സഗൺ അതായത് ഷഡ്ഭുജം, 5 വശമുള്ളത് പഞ്ചഭുജം, ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം, സമഷഡ്ഭുജം, ട്രയാംഗിൾ, സ്ക്വയർ, റെഗുലർ പെൻഡഗൺ, റെഗുലർ ഹെക്സഗൺ അങ്ങനെ പോകും. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ട്രയാംഗിളിന്റെ ഇൻറ്റീരിയർ ആംഗിൾ, സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി സൂത്രവാക്യമുണ്ട്. സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ n-2 ന്റെ 180 ഉണ്ട്. പക്ഷെ അവിടെ ത്രികോണത്തിലെ 180 ആണ് നമുക്കറിയാം. ത്രികോണത്തിലെ സം ഓഫ് ദി ആംഗിൾസിന്റെ ട്രയാംഗിൾസ് 180 സമത് ക്ലാസ് നമ്മൾ പഠിക്കുന്ന ഒരു തിയറം പ്രൂവ് ചെയ്യാനുണ്ട്. ഇനി ചതുർഭുജം, ചതുർഭുജങ്ങളിൽ ക്വാഡ്രിലാറ്ററിൽ പെടുന്ന ഒരു രൂപമാണ് സ്ക്വയർ. ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 4 സൈഡുള്ള ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ് ക്വാഡ്രിലാറ്ററൽ. ക്വാഡ്രിലാറ്ററൽ ആർ ഓഫ് ഡിഫറെന്റ് ടൈപ്പ്. അതിലൊന്നാണ് ഓൾ സൈഡ്സ് ഈക്വലും ഓൾ ആംഗിൾസ് ഈക്വലും വരുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ ആണ് സ്ക്വയർ. അപ്പൊ സ്ക്വയറിന്റെ ക്വാഡ്രിലാറ്ററിന്റെ ആംഗിൾ 4 ആംഗിൾ സം 360 ആണ്. അപ്പൊ അല്ലെങ്കിൽ സമയത്തിൽ 4 കോണും 90 ആണ്, 4 36 360. അത് നമുക്ക് മനക്കണക്കാത്ത അറിയാവുന്ന കാര്യമാണ്. ഇനി അടുത്ത് പഞ്ചഭുജം. പഞ്ചഭുജം എന്ന് പറയുന്ന പെൻഡഗൺ, ഇവിടെ റെഗുലർ പെൻഡഗൺ ആയാലും ഇനി അല്ലാത്ത പെൻഡഗൺ ആയാലും അതിൽ ആംഗിൾ സമയം സെയിം ആണ്. അപ്പൊ പെൻഡഗൺ എന്ന് പറഞ്ഞാൽ 5 വശം, 5-2 × 180. അപ്പം 3 × 180 എന്ന് പറഞ്ഞാൽ 540 ആണ്. പെൻഡഗണിലെ ആംഗിളിന്റെ സം 540. ഒന്നിലിങ്ങനെ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ ത്രികോണം, ഇവരുടെ ആംഗിൾ പറഞ്ഞ് 2 ട്രയാംഗിളാകുമ്പോൾ 180, 180, 180, 180. ഇനി ഇവിടെ നമ്മൾ 2 ട്രയാംഗിൾ വരച്ചാൽ 3 ട്രയാംഗിളായിട്ട് ഒരു പെൻഡഗണ് ഡിവൈഡ് ചെയ്യാം. അപ്പം 3 ട്രയാംഗിളിലെ സം ആകുമ്പം 180, 3, 540. അങ്ങനെയും ഇങ്ങനെ വേണമെങ്കിൽ കൂട്ടാം, ഇങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം. അപ്പൊ 540. അടുത്ത് നമുക്ക് 6 വശമുള്ള ഒരു രൂപ ഷഡ്ഭുജം ഹെക്സഗൺ ഉണ്ടെങ്കിൽ അതിനെ 4 ട്രയാംഗിളായിട്ട് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ ഈ n-2 സ്ഥാനത്ത് 6 കൊടുക്കുക, 6 × 2 = 4, 4 × 4 = 72 കിട്ടും. 4 ട്രയാംഗിൾ ഡിവൈഡ് ചെയ്താലും 4 × 4 = 154, 720 കിട്ടും. ഓക്കെ, അപ്പം സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾ അകക്കോണുകളുടെ തുകയെ സൂചിപ്പിക്കുന്ന ശ്രേണി എന്ന് പറയുന്നത് 180, 360, 540 എക്സെട്രയാണ്. ഇനി രണ്ടാമത് പോയിന്റ് പറയുന്നു സീക്വൻസ് ഓഫ് ദി സം ഓഫ് ദി എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പൊ ആ സീക്വൻസ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ദി സം ഓഫ് ദി എക്സ്റ്റീരിയർ ആംഗിൾ. ഞാൻ സ്റ്റെപ്പ് എഴുതിയിട്ടാണ് ആൻസർ എഴുതുന്നത്. എക്സ്റ്റീരിയർ ആംഗിൾസ് ഈസ് നമുക്കറിയാം, ഇവിടെ ഒന്നും നിങ്ങൾക്ക് പറയാനില്ല, ഒന്നും നമുക്ക് കണ്ടുപിടിക്കാനില്ല. ഒരു പോളിഗണിൻ്റെ ത്രികോണം മുതൽ ട്രയാംഗിൾ മുതലുള്ള പോളിഗണിൻ്റെ എല്ലാം എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് 360 ആണ്, 360. ത്രികോണത്തിലെ ബാഹ്യ കോൺ, എക്സ്റ്റീരിയർ ആംഗിൾ ബാഹ്യ കോൺ, പുറം കോൺ. അപ്പോൾ ട്രയാംഗിളിലെ ആംഗിളിൻ്റെ സം 180,
എന്നാൽ എക്റ്റിറാങ്കിളുടെ സം 360. ഇനി സമയരായാലും ഏത് ക്വാഡ്രിലാറ്ററായാലും അതിൻ്റെ ആംഗിളിൻ്റെ സം, ഇന്നർ ആംഗിളിൻ്റെ സം 360, ബാഹ്യകോണുകളുടെ എക്റ്റീരിയർ ആംഗിളിൻ്റെ സമം 360. ഇനി ഒരു പെൻഡഗൺ ആണെങ്കിൽ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ ഓഫ് എ പെൻഡഗൺ, അകക്കോണുകളുടെ തുക 540, പുറം കോണുകളുടെ 360. എല്ലാ കോണുകളിലും പുറം കോണുകൾ എക്റ്റീരിയർ ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് 360 ആണ്. അതുകൊണ്ട് 360 ഡിഗ്രി, 360 ഡിഗ്രി, 360 ഡിഗ്രി ഇതാണ് ബാഹ്യകോണുകളുടെ തുകയെ സൂചിപ്പിക്കുന്ന ശ്രേണി. എക്റ്റീരിയർ ആംഗിളിൻ്റെ സമ്മിനെ സൂചിപ്പിക്കുന്ന സീക്വൻസ് ഇതാണ്. അടുത്ത് പറയുന്നു, വൺ ഇൻറ്റീരിയർ ആയെങ്കിൽ, വൺ ഇൻറ്റീരിയർ ആയെങ്കിൽ എന്താണ് ത്രികോണത്തിൽ ഒരു ഇൻറ്റീരിയർ ആംഗിൾ? ത്രികോണം എന്ന് പറഞ്ഞാൽ എല്ലാ കോണുകളും എല്ലാ വശങ്ങളും തുല്യമായ റെഗുലർ പോളിഗണായിട്ട് വരുമ്പോൾ അതിനെ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ എന്ന് പറയും. ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ഓൾ ഓൾ ആംഗിൾസ് ആർ 60 ഡിഗ്രി. അപ്പം സം ഓഫ് അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് വൺ ഇൻറ്റീരിയർ ആയെങ്കിൽ, സീക്വൻസ് ഓഫ് വൺ ഇൻറ്റീരിയർ ആയെങ്കിൽ ഓരോ അകക്കോണിൻ്റെയും ശ്രേണി. അപ്പം ട്രയാംഗിളിൽ 160 ആണ് ട്രയാംഗിളിലെ കോണുകൾ. ഇപ്പം 180 ആണ് ഒരു ട്രയാംഗിൾ ആംഗിൾ സം, മൂന്നാംഗിൾ തുല്യമായതുകൊണ്ട് 60 ഡിഗ്രി. 360 ആണ് ഒരു സമയത്തിലെ കോണുകൾ തുക, അല്ലെങ്കിൽ ഒരു ക്വാഡ്രിലാറ്ററൽ ആംഗിൾ സം 360. സമയത്തിലായത് എല്ലാ ആംഗിളും ഈക്വലാണ്, 4 ആംഗിളുണ്ട്. അപ്പോൾ ഒരു ആംഗിൾ 90. 540 ആണ് ഒരു പെൻഡഗണിൽ ആംഗിൾ സം, 5 ആംഗിളുണ്ട്. അപ്പോൾ 108 ഡിഗ്രി. ഇനി ആറാമത്തെ റെഗുലർ ഹെക്സഗൺ സമഷഡ്ഭുജം ഉണ്ടെങ്കിൽ 720, 600, 120 ഒക്കെ കിട്ടും. അപ്പം ഇവിടെ 60 ഡിഗ്രി, 90 ഡിഗ്രി, 108 ഡിഗ്രി ഇതാണ് അകക്കോണുകളെ സൂചിപ്പിക്കുന്ന ശ്രേണി. ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് 60 ഡിഗ്രി, 90 ഡിഗ്രി, 108 ഡിഗ്രി ആണ്. അടുത്തത് നാലാമത്തെ പോയിന്റ്, സീക്വൻസ് ഓഫ് വൺ എക്സ്റ്റീരിയർ ആംഗിളാണ്. സീക്വൻസ് ഓഫ് വൺ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇത് നമുക്കറിയാം, ഒരു ട്രയാംഗിളിന്റെ ഇൻറ്റീരിയർ ആംഗിൾ ഇത് 60 ആണെങ്കിൽ അപ്പുറത്തുള്ള എക്സ്റ്റീരിയർ ആംഗിൾ 120 ഡിഗ്രി ആണ്. കാരണം ഇന്നെ പോളിഗൺ, ദ സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾ ആൻഡ് എക്സ്റ്റീരിയർ ആംഗിൾ അറ്റ് എ വെർട്ടെക്സ് ഈസ് 180 ഡിഗ്രി. അത് ലീനിയർ പെയർ ആണ്. രേഖ ജോഡിയിലെ കോണുകൾ സപ്ലിമെന്ററി ആൻറ്റിപോർ വർദ്ധിപ്പിക്കുക. ഒരു വരയുടെ ഒരു വസ്തുവിലെ കോൺ 180 ഡിഗ്രിയാണ്. ലീനിയർ പെയർ ആർ സപ്ലിമെന്ററി, രേഖ ജോഡികൾ അനുപൂരകമാണ്. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ ഒരു മൂലയിലുള്ള അകക്കോണിൻ്റെയും പുറംകോണിൻ്റെയും എക്സ്റ്റീരിയർ ആംഗിൾ ഇൻറ്റീരിയർ ആംഗിൾ സം 180 ആണ്. 180 നിറവ് കുറയ്ക്കുമ്പോൾ 120 കിട്ടും. അപ്പം നമുക്കിവിടെ എക്സ്റ്റീരിയർ ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ 120, സമചതുരം 90 ആണ്. സമയം 90 എന്ന് പറഞ്ഞാൽ ഇവിടെ 90, അപ്പുറത്തും 90. അപ്പോൾ സമയത്തിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ 90 ആണ്. ഇനി പഞ്ചഭുജമാണെങ്കിൽ 108 ആണ്. 108 ആണ് ഇൻറ്റീരിയർ ആംഗിൾ. അപ്പോൾ 108 160 മൈനസ് ചെയ്യുമ്പോൾ 72. ശ്രദ്ധിക്കുക, അപ്പം ഒരു പഞ്ചഭുജത്തിൻ്റെ, ഒരു സമപഞ്ചഭുജത്തിൻ്റെ ഒരു മൂലയിലുള്ള പുറംകോണിൻ്റെ അളവെന്ന് പറയുന്നത് 180 108 മൈനസ് ചെയ്യുക, 108 സബ്ട്രാക്ട് ഫ്രം 180, ദെൻ വി ഗെറ്റ് 72 ഡിഗ്രി. അപ്പം ഇതാണ് 108 ഡിഗ്രി, 90 ഡിഗ്രി, 70 ഡിഗ്രി. ഇവിടെ ഒരു കാര്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ആംഗിൾ എഴുതിയത്. ഇനി ഈ ചോദ്യം ഇല്ലെന്ന് വിചാരിക്കുക, ഈ ചോദ്യം നമ്മളോടില്ല, നമ്മൾ സീക്വൻസ് ഓഫ് 180 ആംഗിൾ പറയാൻ പറഞ്ഞു. ഉടനെ നമ്മൾ ഇതില്ലാതെ 180 ഇത് കണ്ടുപിടിച്ച് മനസ് ചെയ്യാൻ പോകുന്നതിന് പകരം വി ക്യാൻ യൂസ് അനദർ മെത്തേഡ്. അവിടെ ഉപയോഗിക്കേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് സം ഓഫ് ദി എക്റ്റീരിയർ ആംഗിൾ 360 ആണ്. 360 ആണ് എക്റ്റീരിയർ ആംഗിളിൻ്റെ സം. അപ്പോൾ റെഗുലർ പോളിഗൺ ആയതുകൊണ്ട് എല്ലാ ആംഗിളും ഈക്വലാണ്, എക്റ്റീരിയർ ആംഗിൾ എല്ലാം ഈക്വലാണ്. നമുക്കറിയാം ട്രയാംഗിളിൽ 3 എക്റ്റീരിയർ ആംഗിളുണ്ട്.
അപ്പൊ 360 മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 120 കിട്ടും. അടുത്ത സമയമാണെങ്കിൽ 360 ഡിഗ്രിയാണ്, നാല് ആംഗിൾ ഉണ്ട്, എല്ലാ ആംഗിളും ഈക്വൽ ആയതുകൊണ്ട് 360 by 4 90 ആണ് ഒരു എക്സ്റ്റീരിയർ ആംഗിൾ. 540 ആണ് പെന്റഗൺ ആംഗിളിന്റെ സം, സോറി എക്സ്റ്റീരിയർ ആംഗിളിന്റെ സം 360 തന്നെയാണ്. എല്ലാ കോണുകളുടെ എക്സ്റ്റീരിയർ ആംഗിൾ എടുക്കുക, ബാഹ്യ കോണിന്റെ അളവ്. അപ്പൊ ഒരു പഞ്ചഭുജത്തിലെ ബാഹ്യ കോണുകളുടെ തുകയും 360 ഡിഗ്രിയാണ്. പഞ്ചഭുജത്തിൽ 5 എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ട്. എല്ലാം സീൻസ് ഓൾ എക്സ്റ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ, ഒക്കെ 365 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 72 72 + 5 = 35 = 36 72. അപ്പോൾ അവൻ്റെ ഇവിടെ ഇടിയ ബാഹ്യ കോണുകളുടെ തുക 360 അതിൻ്റെ വശങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ കോണുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഇടാം. അപ്പം ഇത് നമുക്ക് കിട്ടേണ്ട ആവശ്യമില്ലാതെ ഇതിങ്ങനെ കിട്ടും. അപ്പം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത പോയിന്റ് അവിടെ ആ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ 2, അവിടെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, ഞാൻ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു തീർക്കാം. അവിടെ കുറേ ഡോട്ട്സ് വന്നിരിക്കുന്നു. ലുക്ക് അറ്റ് ദിസ് ട്രയാംഗിൾ മേഡ് വിത്ത് ഡോട്ട്സ്, ഹൗ മെനി ഡോട്ട്സ് ആർ ദർ ഇൻ ഈച്ച്, കമ്പയർ ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡ് ടു മേക്ക് ദ നെക്സ്റ്റ് ടു ട്രയാംഗിൾ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ നമുക്ക് ഡോട്ട് തന്നിരിക്കുന്നു. മൂന്ന് ഡോട്ടാണ്, സോറി ആദ്യം ഒരു ഡോട്ട് പിന്നെ മൂന്ന് ഡോട്ട്. അടുത്തത് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇതൊരു പറയുന്നു, ഇങ്ങനെയാണെങ്കിൽ അടുത്ത രണ്ട് ട്രയാംഗിൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഡോട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഇത് ഓക്കെ. മൂന്ന്, ലുക്ക് അറ്റ് ദി ട്രയാംഗിൾ മേഡ് വിത്ത് ഹൗ മെനി ഡോട്ട്സ് ആർ ദർ ഇൻ ഈച്ച്. ഓക്കെ, അവിടെ മൂന്ന് കമ്പ്യൂട്ടർ ദ നമ്പർ ഡോട്ട് നീഡ് ടു മേക്ക് ദ നെക്സ്റ്റ് ടു ട്രയാംഗിൾ എന്നാണ്. അപ്പോൾ എത്രയാണ് ഇവിടെ ഉണ്ടാക്കിയ ഡോട്ടുകളെ സൂചിപ്പിക്കുന്ന ഹൗ മെനി ഡോട്ട്സ് ആർ ദർ ഇൻ ഈച്ച്. അപ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് ഡോട്ട്സ് ആണെങ്കിൽ ആദ്യത്തെ 3 പിന്നെ 6 പിന്നെ 10 ഇങ്ങനെയാണ് ഇവിടെ ഡോട്ടുകളുടെ എണ്ണം. സിമ്പിളാണ്, മൂന്ന് ഇവിടെ മൂന്ന് മൂന്ന് 6 ഉണ്ട്, ഇവിടെ മൂന്ന് 6 നാല് 10 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്തത് കമ്പ്യൂട്ടർ നമ്പർ ഡോട്ട് നീഡ് ടു മേക്ക് ദ നെക്സ്റ്റ് ടു ട്രയാംഗിൾ. സിമ്പിൾ. അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെ സിമ്പിളാണ്, ഇവിടെ മൂന്ന് മൂന്ന് 6 നാല് 10, അടുത്ത് 15, അടുത്ത് 21. അപ്പോൾ എഴുതേണ്ടത് നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് ടു ട്രയാംഗിൾ. നെക്സ്റ്റ് ടു ട്രയാംഗിൾസ് ആർ, സിമ്പിളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വളരെ സിമ്പിളാണ്. മൂന്നിനോട് മൂന്ന് കൂട്ടും 6, 6 4 10, അടുത്ത സംഖ്യ കൂട്ടുക 15, 10 5 കൂട്ടുക 15, 15 6 കൂട്ടുക 21, 3 മൂന്ന് കൂട്ടും 6, 6 4 കൂട്ടും 10, 10 5 കൂട്ടി 15, 15 6 21, അങ്ങനെ ഓരോന്നും കൂട്ടി കൂട്ടി പോകും. സിമ്പിളാണ്. അല്ലെങ്കിൽ ട്രയാംഗിൾ നമ്പേഴ്സ് എന്നൊക്കെ പറയും, ഇവിടെ 1 2 ആദ്യത്തെ 2 എണ്ണ സംഖ്യ കൂട്ടുന്നു, ഇവിടെ 3 എണ്ണം കൂട്ടുന്നു, 4 കൂട്ടുന്നു, അടുത്ത 5 കൂട്ടുന്നു, 6 കൂട്ടുന്നു എന്നൊക്കെ പറഞ്ഞാൽ മതി, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ മനക്കണക്കായിട്ട് പറഞ്ഞു, അതിൻ്റെ ആവശ്യമുള്ളൂ. അടുത്ത ചോദ്യം, റൈറ്റ് ദ സീക്വൻസ് നാച്ചുറൽ നമ്പർ ലിവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. ഓക്കെ, വളരെ സിമ്പിളായിട്ട് രണ്ട് നിസ്സാരമായ രണ്ട് ക്വസ്റ്റ്യൻസ് പറയാം. പെട്ടെന്ന് പെട്ടെന്ന് സമയം പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. അടുത്തത് വളരെ സിമ്പിളാണ്, പക്ഷേ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ചോദ്യം അവിടെ പുസ്തകത്തിലുള്ളത് കൊണ്ട് ഞാൻ ഉത്തരമാണ് മാത്രമേ പറയുന്നുള്ളൂ. ആദ്യത്തെ ചോദ്യം, റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ വിച്ച് ലീവ് എ റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. അതോടൊപ്പം തന്നെ റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവ് എ റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. അപ്പോൾ മൂന്ന് കൊണ്ട് ഇരിക്കുമ്പോൾ ഷിഫ്റ്റ് 1 വരുന്ന, അപ്പോൾ ഫസ്റ്റ് സീക്വൻസ് സെക്കൻഡ് സീക്വൻസ് വിതിൻ നോ ടൈം വി കാൻ റൈറ്റ് ദി ആൻസർ. ശ്രദ്ധിക്കുക, മൂന്ന് കടിക്കുമ്പോൾ ഇഷ്ടം ഒന്നും ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട, ഒരു കുട്ടികളും ഒന്നും ആലോചിക്കേണ്ട. ഇതുപോലെ നിരവധി സീക്വൻസ് വന്നാലും വളരെ പെട്ടെന്ന് എഴുതാം. മൂന്ന് കൂടെ ഇരിക്കുമ്പോൾ ഇഷ്ടം ഒന്ന് വരുന്ന
the sequence of natural numbers which leave a remainder 1 or division by 3 എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്നാ എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ 1 എഴുതണം പലരും 4 തൊട്ട് തുടങ്ങും 4 3 കൊണ്ട് ശിഷ്ടം 1 ആണ് 4 തൊട്ട് ഇറങ്ങി കണക്ക് തെറ്റും അപ്പോൾ 1 എഴുതുക പിന്നെ 3 കൂടി കൂടി പോയാൽ 1 3 4 3 7 3 10 മനക്കണക്കായിട്ട് എഴുതി കഴിഞ്ഞു അടുത്ത 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 2 റിമൈൻഡർ വരുമ്പോൾ 2 ആദ്യം എഴുതുക പിന്നെ നിങ്ങൾ 3 കൂടി കൂടി പോവുക കാരണം അവിടെ 3 ആണ് റിപ്പീറ്റലി ആഡ് ചെയ്യുന്ന നമ്പർ അപ്പൊ 2 3 5 3 8 3 11 ഞാൻ പറഞ്ഞു കഴിഞ്ഞു വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ആൻഡ് സീക്കൻ നാച്ചുറൽ എൻഡിങ് ഇൻ 1 ഓർ 6 ആൻഡ് ഇറ്റ് ഡിസ്ക്രൈബ് ഇൻ 2 വേസ് അവിടെ ഒന്നിലും ആറിലും തുടങ്ങുന്ന നാച്ചുറൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പർ ശ്രേണി അതിന്റെ രണ്ട് വിവരിക്കും ഓക്കെ അപ്പോൾ സീക്വൻസ് എന്ന് പറയുന്നത് ഒന്ന് വിശദീ പറയാം 1 6 എന്നീ സംഖ്യയിൽ നാച്ചുറൽ നമ്പറിൽ എന്നാ 6 എന്ന് പറഞ്ഞ അക്കളെ അവസാനിക്കുന്ന എണ്ണ സംഖ്യയുടെ ശ്രേണി എഴുതുക അതിനെ രണ്ട് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക അപ്പം 1 6 11 16 ഇതാണ് ആ സീക്വൻസ് 1 6 എന്ന് പറഞ്ഞ നാച്ചുറൽ നമ്പർ അവസാനിക്കുന്ന ആ നാച്ചുറൽ നമ്പർ സീക്വൻസ് ഇതാണ് ഇതിനെ രണ്ട് രീതിയിൽ എഴുതുന്നത് എങ്ങനെയാ ഇതിനെ രണ്ട് രീതിയിൽ എഴുതുന്നത് ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഇറ്റ് ഈസ് എ സീക്വൻസ് of natural numbers it is a sequence of natural numbers which leave the remainder 1 which leave the remainder 1 on division by 5 നമ്മൾ ഇവിടെ എഴുതിയ നിങ്ങൾ ശ്രദ്ധിക്കും 3 മൂന്ന് കൊണ്ട് കഴിച്ചിട്ട് 1 വരുന്ന ശ്രേണി എഴുതി അതുപോലെ ഇവിടെ 1 1 5 6 5 6 11 16 ഇവിടെ ശ്രദ്ധിക്കുക 1 5 ശിഷ്ടം 1 ആണ് 6 5 ശിഷ്ടം 1 ആണ് 11 5 2 10 ശിഷ്ടം 1 ആണ് അപ്പൊ ഈ ശ്രേണി എന്ന് പറയുന്നത് 5 കൊണ്ട് കഴിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന എണ്ണൽ സംഖ്യയുടെ ശ്രേണിയാണ് ഇത് 5 കൊണ്ട് കഴിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന എണ്ണൽ സംഖ്യകളുടെ ഒരു ശ്രേണിയാണിത് ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് എ റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 5 അല്ലെങ്കിൽ മറ്റൊരു പറയാം ഇറ്റ് ഈസ് എ സീക്വൻസ് നാച്ചുറൽ വിച്ച് എൻസ് ഇൻ 1 or 6 അത് ചോദ്യത്തിൽ ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ രീതി പറയാം ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് സീക്വൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് 1 and 5 is it is a sequence starting with 1 and 5 is repeatedly adding അപ്പോൾ ഒന്നിൽ തുടങ്ങി അഞ്ച് തുടർച്ചയായി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രേണിയാണ് ഇത് ഒന്നിൽ തുടങ്ങി അഞ്ച് തുടർച്ചയായി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രേണിയാണ് ഇത് അടുത്തത് പേജ് നമ്പർ 10 ലാസ്റ്റ് ഒരു കണക്കുണ്ട് അവളുടെ സിമ്പിളാണ് ടാങ്ക് കണ്ടെയ്നർ 1000 liters of വാട്ടർ ആൻഡ് ഇറ്റ് ഫ്ലോസ് ഔട്ട് അറ്റ് ദ റേറ്റ് ഓഫ് 5 liters per second ഹൗ മച്ച് വാട്ട് ഇസ് ദർ ഇൻ ദ ടാങ്ക് ആഫ്റ്റർ ഈച്ച് സെക്കൻഡ് റൈറ്റ് ദർ നമ്പർ ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും ടാങ്കിൽ എത്രയുണ്ട് 1000 ആണോ ഉള്ളത് ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 995 985 അങ്ങനെ അങ്ങ് പോകും വളരെ നിസ്സാര ചോദ്യം അതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല അടുത്തത് നമുക്ക് പുതിയൊരു ഭാഗമാണ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് ലൈക്ക് ചെയ്യുക ഓക്കെ നിങ്ങൾ പാഠഭാഗം ശരിക്കും വായിച്ചു പഠിക്കുക ഇനി അടുത്ത ഭാഗം പറയുന്നു അതോടൊപ്പം തന്നെ കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻ കൂടി അടുത്ത ക്ലാസ്സിൽ പറയും ഓക്കെ താങ്ക് യു